നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വൈക്കം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സദാശിവ സങ്കല്പത്തിലുള്ളതാണ്. ഭഗവാൻ ഇവിടെ ഒരു ദിവസം 3 വ്യത്യസ്ത ഭാവങ്ങളിലാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. രാവിലെ സകല മുനിഗണങ്ങളാലും പൂജിതനും ആദിഗുരുവുമായ ദക്ഷിണാമൂർത്തിയായും, ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ച കിരാതമൂർത്തിയായും, വൈകിട്ട് കൈലാസത്തിലെ രത്നപീഠത്തിൽ പാർവതീദേവി ഗണപതി സുബ്രഹ്മണ്യൻ സമേതനായിരിക്കുന്ന രാജരാജേശ്വരനായും ദർശനം നൽകി അനുഗ്രഹം ചൊരിയുന്നു. രാവിലത്തെ ദർശനം കൊണ്ട് വിദ്യാലാഭവും ഉച്ചയ്ക്കുള്ള ദർശനം കൊണ്ട് ശത്രുനാശനവും വൈകിട്ടത്തെ ദർശനം കുടുംബ സൗഭാഗ്യവും നൽകുമെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ശ്രീകോവിലില്ലാത്ത ഒരു തറയിലാണ് പനച്ചിക്കൽ ഭഗവതിയുടെ പ്രതിഷ്ഠ. മേൽക്കൂരയില്ലാതെ കുടികൊള്ളുന്നതിനാൽ വനദുർഗയാണെന്നാണ് സങ്കല്പം. ഇതിന് തൊട്ടുപുറകിലായി നാഗത്തറ കാണാം. ഇവിടെ നാഗരാജാവായ വാസുകിയും നാഗയക്ഷിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. നാഗദേവങ്ങൾക്ക് നൂറും പാലും, സർപ്പം പാട്ട്, മഞ്ഞൾപ്പൊടി അഭിഷേകം എന്നിവയാണ് മറ്റു പ്രധാന വഴിപാടുകൾ. വൈക്കം ക്ഷേത്രത്തിൽ മാത്രമുള്ള ഒരു ചടങ്ങാണ് കട്ടിയം ചൊല്ലൽ. ദീപാരാധനയ്ക്കും അത്താഴ ശീവേലിയുടെ മൂന്നാമത്തെ പ്രദക്ഷിണത്തിനുമാണ് ഈ ചടങ്ങ് നടക്കുന്നത്. 5 ഉയരമുള്ള, മുകളിൽ ഋഷഭവാഹനത്തോടു കൂടിയ, വെള്ളിയിൽ നിർമ്മിച്ച വടി കയ്യിൽ പിടിച്ച് അഞ്ജലിബദ്ധനായി നിന്ന് ഭഗവാന്റെ സ്തുതി ഗീതങ്ങൾ ചൊല്ലുന്നതാണ് കട്ടിയം ചൊല്ലൽ. തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്ത് 1039 തുലാം 27 ഈ ചടങ്ങിന് തുടക്കമിടുന്നത്. നിത്യേന 5 പൂജകളും 3 ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. കാലത്ത് 3 നട തുറക്കുന്നു. തുടർന്ന് നിർമാല്യ ദർശനം, അതിനുശേഷം ശംഖാഭിഷേകം, പിന്നീട് മലർ നിവേദ്യം, ഉഷപ്പൂജ, എതിരേറ്റ് പൂജ, ശീവേലി എന്നിവയാണ് രാവിലത്തെ ക്ഷേത്ര ചടങ്ങുകൾ. 8 പന്തീരടി പൂജയും 11 ഉഷപ്പൂജയും നടക്കുന്നു. അതിനുശേഷം ഉച്ചശീവേലി. ഉച്ചശീവേലി കഴിഞ്ഞ് 12 നട അടയ്ക്കും. വൈകിട്ട് 4 നട വീണ്ടും തുറക്കും. സന്ധ്യയ്ക്ക് ദീപാരാധന, രാത്രി 8 അത്താഴപൂജയും 8:30 അത്താഴ ശീവേലിയും, ശേഷം 9 നട അടയ്ക്കുന്നതുമാണ് സാധാരണ ദിവസങ്ങളിൽ നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾ. വൈക്കം ക്ഷേത്രത്തിൽ ഭദ്രകാളി, മറ്റപ്പിള്ളി, മേക്കാട് എന്നീ കുടുംബങ്ങളിൽ നിന്നായി 2 തന്ത്രിമാരാണുള്ളത്. ക്ഷേത്രത്തിലെ മേൽശാന്തി അവകാശം തരണി ഇല്ലത്തിനാണ് നൽകിയിരിക്കുന്നത്. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ ഏറ്റവും പ്രധാനമായ വഴിപാട് പ്രാതൽ ആണ്. മറ്റു പ്രധാന വഴിപാടുകൾ ആനന്ദപ്രസാദം, സഹസ്രകലശം, ദ്രവ്യകലശം, 1000 1000 കുടം, ക്ഷീരധാര, ജലധാര, ആലുവിളക്ക് എന്നിവയാണ്. അഷ്ടമി പിറ്റേന്ന് നടക്കുന്ന മുക്കുടി നിവേദ്യവും വിശേഷമാണ്. ക്ഷേത്രത്തിൽ വെടിവഴിപാടും നടത്തിവരുന്നുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചികമാസത്തിലെ വൈക്കത്തഷ്ടമി മഹോത്സവമാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊടിയേറ്റവും ആറാട്ടും നോക്കിയല്ല ഉത്സവം നടത്തുന്നത്. മൊത്തം 13 നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ 12 അഷ്ടമി വരുന്ന വിധത്തിലാണ് ഉത്സവം കുടികയറുന്നത്. മുളയിടലും കലശാഭിഷേകവും വഴി തുടങ്ങുന്ന ഉത്സവം അങ്കുരാതിയാണ്. സന്ധ്യയ്ക്കാണ് കൊടിയേറ്റം നടക്കുന്നത്. കുടിയേറിക്കഴിഞ്ഞാൽ 13 ഗംഭീരമായ ആഘോഷ പരിപാടികൾ ഉണ്ടാകും. രോഹിണി ദിവസം സന്ധ്യയ്ക്കാണ് കൂടിപ്പൂജ. വൈക്കത്തപ്പന്റെ പുത്രനായ ഉദയനാപുരത്തപ്പൻ സുബ്രഹ്മണ്യസ്വാമി ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് വച്ച് പിതാവിനെ കാണാൻ വൈക്കത്തെയും വൈക്കത്തെത്തും. തുടർന്ന് ഇരുവരുടെയും ബിംബങ്ങൾ അടുത്തുവച്ച് ശ്രീകോവിൽ നടയടച്ച് പൂജ തുടങ്ങുന്നു. ആ സമയത്ത് ശിവൻ, പാർവതി, ഗണപതി സുബ്രഹ്മണ്യ സമേതനായി കൈലാസത്തിൽ അമരുന്നു എന്നാണ് വിശ്വാസം. കൂടിപ്പൂജയുടെ മന്ത്രങ്ങൾ തന്ത്രിക്കും മേൽശാന്തിക്കും മാത്രമേ അറിയൂ. 12 പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി. അഷ്ടമി നാളിലെ മഹാനിർമാല്യ ദർശനത്തിന് വൻ ഭക്തജനത്തിരക്കായിരിക്കും. അന്ന് ക്ഷേത്രത്തിൽ നിവേദ്യങ്ങളില്ല. പുത്രനായ സുബ്രഹ്മണ്യന്റെ വിജയത്തിനായി ഭഗവാൻ ഉപവാസമനുഷ്ഠിക്കുന്നു എന്നാണ് വിശ്വാസം. എന്നാൽ ഭക്തജനങ്ങൾക്ക് ഗംഭീര സദ്യ ഉണ്ടായിരിക്കുന്നതാണ്. താൻ ഒഴികെ മറ്റാരും അന്ന് പട്ടിണി കിടക്കരുത് എന്ന് ഭഗവാന് നിർബന്ധമാണ്.
വൈകിട്ടാണ് ഉദയനാപുരത്തപ്പന്റെ എഴുന്നള്ളത്ത്. ഭീമാകാരന്മാരായ താരകാസുരനെയും ശൂരപത്മനെയും കൊലപ്പെടുത്തിയ ശേഷം വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ എത്തുന്ന സുബ്രഹ്മണ്യനെ മഹാദേവൻ കിഴക്കേ ആനക്കൊട്ടിലേക്ക് കൊണ്ടുപോകുന്നു. തുടർന്ന് വലിയ കാണിക്കയിട്ട് കഴിഞ്ഞാൽ വെടിക്കെട്ടാണ്. പിന്നീട് വേദനാജനകമായ കൂടിപ്പിരിയൽ എന്ന ചടങ്ങാണ്. ശിവന്റെയും സുബ്രഹ്മണ്യന്റെയും തിടമ്പുകളേറ്റിയ ആനകൾ വേദനാജനകമായ പല ശബ്ദങ്ങളും ഉയർത്തും. വാദ്യോപകരണങ്ങളെല്ലാം നിർത്തി വിളക്കണച്ച് തികച്ചും മൗനത്തോടെ സുബ്രഹ്മണ്യൻ ഉദയനാപുരത്തേക്കും ശിവൻ ശ്രീകോവിലേക്കും തിരിച്ചു പോകുന്നു. ജഗദീശ്വരനായിട്ടും സ്വന്തം പുത്രന്റെ വേർപാടോർത്ത് ദുഃഖിതനായാണ് ശിവന്റെ മടക്കം. പിറ്റേ ദിവസമാണ് ക്ഷേത്രത്തിൽ ആറാട്ട്. ക്ഷേത്രക്കുളത്തിലാണ് ആറാട്ട് നടക്കുന്നത്. ആറാട്ട് കഴിഞ്ഞു വരുന്ന ദേവന്റെ ക്ഷീണം മാറ്റാനായി വെള്ളാട്ട് മൂസിന്റെ വക മുക്കുടി നിവേദ്യവും അന്നുണ്ടാകുന്നതാണ്. വൈക്കം ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടത്തുന്ന വിശേഷ ചടങ്ങാണ് വടക്കുപുറത്തുപാട്ട്. ക്ഷേത്രത്തിൽ ദേവീ പ്രതിഷ്ഠകളില്ലെങ്കിലും ഭദ്രകാളി പ്രീതിക്കായി നടത്തിവരുന്ന ഒരു ചടങ്ങാണ് വടക്കുപുറത്തുപാട്ട്. ശക്തിയുടെ അഭാവത്തിൽ ശിവൻ പ്രവർത്തനരഹിതനാവാതിരിക്കാനാണ് ഈ ചടങ്ങ് എന്നാണ് വിശ്വാസം. അതായത് ശിവശക്തി സംയോഗം ഉണ്ടാവണമെന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂരമ്മയെ സങ്കല്പിച്ചാണ് കളം വരയ്ക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്ന് ഭഗവതി വൈക്കത്ത് വരുന്നു എന്നാണ് വിശ്വാസം. 12 ദിവസം കളമെഴുതി പാട്ടും 13ാം ദിവസം ഗുരുതിയും നടത്തുന്നു. ദാരികവധം പാട്ടാണ് ഈ സമയത്ത് പാടുന്നത്. കുംഭമാസത്തിലെ കറുത്ത ചതുർദശി ദിവസമാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവരാത്രി ദിവസം വൈക്കം ക്ഷേത്രനട 1 മണിക്കൂർ നേരത്തെ തുറന്ന് നിർമാലി ദർശനം നടത്തും. അന്ന് ക്ഷേത്രത്തിൽ മുടങ്ങാതെ അഭിഷേകം നടത്തും. കൂടാതെ വ്രതം അനുഷ്ഠിക്കാത്ത ഭക്തർക്ക് മാത്രം അന്ന് വിശേഷാൽ അന്നദാനമുണ്ടായിരിക്കും. ശിവരാത്രിയോടനുബന്ധിച്ച് വിശേഷാൽ കലാപരിപാടികൾ, ത്രിവേദ ലക്ഷാർച്ചന, വെടിക്കെട്ട് തുടങ്ങിയവയും ഉണ്ടാകാറുണ്ട്. ശിവരാത്രി ദിവസം രാത്രി നടയടക്കില്ല. മറിച്ച് രാത്രിയിലെ ഓരോ യാമത്തിലും വിശേഷാൽ പൂജയും കലശാഭിഷേകവും ഉണ്ടാകും. ഇത് കണ്ടു തൊഴാൻ ഭക്തർ ഉറക്കമൊഴിച്ച് ക്ഷേത്രത്തിൽ തങ്ങാറുണ്ട്. 18 പൂജകളാണ് ശിവരാത്രി നാളിൽ വൈക്കത്ത് മൊത്തത്തിൽ നടക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര, കുംഭമാസത്തിലെ കുംഭാഷ്ടമി ചിറപ്പ്, ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി, ചിങ്ങമാസത്തിൽ വരുന്ന ഓണാഘോഷം, മേടമാസത്തിലെ വിഷു ആഘോഷം, 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലകാലം, കന്നിമാസത്തിലെ 9 ദിവസം നീണ്ടു നിൽക്കുന്ന നവരാത്രി ആഘോഷം, കർക്കിടക മാസത്തിലെ രാമായണമാസ ആചരണം, ഗണപതി ഹോമം, ഇല്ലം നിറ, തൃപ്പുത്തരി എന്നിവയും വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കേമമായി ആഘോഷിച്ചു വരുന്നു. വൈക്കം ക്ഷേത്രത്തിലെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടത്തെ തുറക്കാത്ത വാതിൽ. നാലമ്പലത്തിന്റെ പടിഞ്ഞാറ് വശത്തെ വാതിൽ സ്ഥിരമായി അടഞ്ഞുകിടക്കുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ ചരിത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇതിന്റെ കഥകൾ. വടക്കുംകൂർ രാജാവും ക്ഷേത്രത്തിലെ ഊരാൺമക്കാരും തമ്മിലുണ്ടായ അധികാര തർക്കത്തെ തുടർന്നായിരുന്നു ഇത് സംഭവിച്ചത് എന്ന് പറയപ്പെടുന്നു. ഇരുവിഭാഗങ്ങളും തങ്ങളുടേതായ ന്യായത്തെ ഉറച്ചു നിൽക്കുകയും കലഹം തുടരുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കൽ വടക്കുംകൂർ രാജാവ് ഊരാൺമക്കാരോട് ആലോചിക്കാതെ പെരുന്തമൃത് പൂജ എന്ന വഴിപാട് നടത്താൻ തീരുമാനിച്ചു. വളരെയധികം ചിലവ് വരുന്നതാണ് ഈ പൂജ. സാധാരണ നിവേദ്യങ്ങൾ കൂടാതെ ഖാദ്യം, ലേഹ്യം, ഭക്ഷ്യം, പേയം, സകല വിഭവങ്ങളും കൂട്ടിച്ചേർത്തുള്ള ഭോജനമാണ് ഇതിൽ വിളമ്പുന്നത്. ഇതോടൊപ്പം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം അന്നദാനം നൽകുകയും ചെയ്യും. തങ്ങളോട് ആലോചിക്കാത്തതിനാൽ ഊരാൺമക്കാർ എന്ത് വില കൊടുത്തും രാജാവിന്റെ പൂജ മുടക്കാൻ തീരുമാനിക്കുന്നു. പൂജയുടെ ദിവസം രാജാവിന്റെ സഹായികൾ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി ക്ഷേത്രത്തിലെത്തിച്ചു. ആളുകളും സ്ഥാനീയരുമെല്ലാം ക്ഷേത്രത്തിലെത്തിയെങ്കിലും സ്ഥിരം ക്ഷേത്രത്തിൽ ഉണ്ടാവാറുള്ള ഊരാൺമക്കാർ ആരും അന്നവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ഊരാൺമക്കാരിലൊരാളായ ഞള്ളൻ നമ്പൂതിരി പടിഞ്ഞാറി നടയിലൂടെ സോപാനപ്പടിയിലെത്തുകയും അവിടെയുണ്ടായിരുന്ന നിവേദ്യ പാത്രങ്ങളിൽ മുറുക്കിത്തുപ്പുകയും ചെയ്തു. എല്ലാം അശുദ്ധമായതോടെ പൂജ മുടങ്ങി. ഇതു കഴിഞ്ഞ് പടിഞ്ഞാറേ ഗോപുരം വഴി മടങ്ങുവാൻ തുടങ്ങിയ ഞള്ളൻ നമ്പൂതിരിക്ക് അവിടെ വച്ച് സർപ്പദർശനം ഏൽക്കുകയും ഗോപുരത്തിന് പുറത്തു കടന്നപാടെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഇതേ സമയം തന്നെ ചുറ്റമ്പലത്തിന്റെ പടിഞ്ഞാറേ വാതിൽ തനിയെ അടഞ്ഞുപോയി. തൽസമയം ഇനി മേലിൽ വാതിൽ തുറക്കരുതെന്ന് ശ്രീകോവിലിനുള്ളിൽ നിന്ന് അശരീരി ഉണ്ടായെന്നുമാണ് ഐതിഹ്യം. അതിനുശേഷം ഈ വാതിൽ തുറന്നിട്ടേയില്ല എന്നാണ് ചരിത്രം പറയുന്നത്. അന്നദാന പ്രഭുവാണ് ഭഗവാൻ. ഇന്നും എല്ലാ ദിവസവും ക്ഷേത്രത്തിലെ അത്താഴശിവയിലേക്ക് ശേഷം കിഴക്കേ നടയിൽ 3 പ്രാവശ്യം വിളക്ക് കാണിച്ച് അത്താഴ പട്ടിണിക്കാരുണ്ടോ
എന്ന് ചോദിക്കുന്ന പതിവ് തുടർന്നു വരുന്നു. അത്താഴക്കഞ്ഞിയും പയറും മാങ്ങാക്കറിയും പപ്പടവും വയറു നിറയെ ഭക്തർക്ക് കഴിക്കാവുന്നതാണ്. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പന്റെ മുന്നിൽ ആരും പട്ടിണി കിടക്കരുതെന്ന് ഭഗവാന് നിർബന്ധമാണ്. ഓം നമ ശിവായ. വൈക്കത്തപ്പ ശരണം.